സുഹൃത്തുക്കളെ, ഞാൻ റാഫി മീത്തർ. കുറച്ച് കാലമായി ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ഒരു ബ്ലോഗിംഗ് അക്കൗണ്ട് എങ്ങനെ വേറെ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിക്കാം എന്നുള്ളതാണ്. നമ്മൾ ഒരു ജിമെയിൽ ബ്ലോഗിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ജിമെയിൽ അക്കൗണ്ട് ഇനി വേറൊരു ജിമെയിലായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് നിങ്ങൾ ഓതന്റിക്കേഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജിമെയിൽ മാറ്റണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെയത് കൊടുക്കാം, എങ്ങനെയാണ് അത് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനാദ്യമേ നമ്മൾ ബ്ലോഗ് പേജ് ഓപ്പൺ ചെയ്യുക. ബ്ലോഗ് പേജ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് അതിൽ വരിക. ഇങ്ങനെ ഒരു പേജ് വരുന്നേരം നമുക്ക് ബേസിക്കിൽ വന്നിട്ട് ബേസിക് ക്ലിക്ക് ചെയ്യുക. ബേസിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ബ്ലോഗ് അഡ്രസ്സ്, പിന്നെ അതിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. അതിൽ പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം, ബ്ലോഗ് ഔതേഴ്സ്, ആരാണ് ബ്ലോഗിങ്, ഇപ്പോൾ എൻ്റെ റാഫി മീത്തൽ, അത് എൻ്റെ അത് ബ്ലോഗാണ്, ഞാനാണ് അതിൻ്റെ ഓതർ, ഞാനതിന് അഡ്മിൻ. അപ്പം നിങ്ങൾക്ക് അതിന് അഡീഷണലായിട്ട് നിങ്ങൾ ഒരാളെ ഓതന്റിക്കേഷൻ കൊടുക്കുക, ഓതോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന്, വേറെ ജിമെയിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അതിനെ വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ആഡ് ഓതർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ഓതർ ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. റാഫി കെ മീത്തൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അതെൻ്റെ വേറെ ഒരു ജിമെയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജിമെയിലൂടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഞാൻ ആദ്യം ഒന്നുകൂടെ കാണിക്കാതെ ആഡാതെ എന്നിട്ട് നമ്മുടെ ജിമെയിൽ ഇവിടെ കൊടുക്കുന്നു, ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജിമെയിൽ ഡോട്ട് കോം. ജിമെയിൽ എന്നിട്ട് ഇൻവൈറ്റ് ഓതർ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ ബ്ലോഗ് ലോഗൌട്ട് ചെയ്തിട്ട് വേറെ ഒരു ബ്ലോഗ് ഓപ്പൺ ചെയ്തിട്ട് ഈ ജിമെയിൽ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ബ്ലോഗിൽ പോയിട്ട്, പുതുതായി ചെയ്ത ബ്ലോഗിൽ പോയിട്ട് ആ ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൺസ് യു അക്സെപ്റ്റ് ദ ഇൻവൈറ്റ്സ് ഗോ ബാക്ക് ദ ഫസ്റ്റ് ബ്ലോഗ് അക്കൗണ്ട്, ഫസ്റ്റ് ബ്ലോഗ് അക്കൗണ്ടിലേക്ക് വീണ്ടും വരിക. അതായത് നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഇൻവൈറ്റ് അയച്ചത് അതിലോട്ട് വീണ്ടും വരിക. എന്നിട്ട് സെറ്റിങ്ങിൽ വീണ്ടും പോവുക, സെറ്റിങ്ങിൽ ബേസിക്കിൽ വരിക, ബേസിക്കലി പെർമിഷൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പെർമിഷനിൽ വരിക, ബ്ലോഗ് ഓതർ എടുക്കുക, വീണ്ടും ചേഞ്ച് ദ പെർമിഷൻ ടു അഡ്മിൻ. നിങ്ങൾക്ക് അഡ്മിൻ മറ്റേ ആൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അഡ്മിൻ നിങ്ങൾക്ക് തന്നെ ആ എക്സിസ്റ്റിംഗിൽ തന്നെ വേണമെങ്കിൽ മറ്റുള്ള ആൾക്ക് അതിൽ നിങ്ങളെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്യേണ്ടി, അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് വേറൊരാൾക്ക് ഓതന്റിക്കേഷൻ കൊടുക്കേണ്ടി എങ്ങനെയാണ് ബ്ലോഗിൽ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാണ് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.